അണക്കപ്പാറ വ്യാജമദ്യകേന്ദ്രം പിടിച്ച സംഭവത്തിൽ മുഖ്യപ്രതി സോമൻ നായരും സുഭേഷും കീഴടങ്ങി. ആലത്തൂരിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മുന്നിലാണ് കീഴടങ്ങിയത്. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുകയാണ്. സിജു, ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രതികളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് പോലീസ് നൽകുന്ന കൂടുതൽ വിവരങ്ങൾ എന്താണ്? പ്രിയ, അണക്കപ്പാറ വ്യാജ കള്ള് ഉൽപാദന കേന്ദ്രത്തിലെ റെയ്ഡുമായി ബന്ധപ്പെട്ടതിലെ മുഖ്യപ്രതിയാണ് ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത്. കേസിൽ മുഖ്യപ്രതിയായി എക്സൈസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന സോമൻ നായർ ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കീഴടങ്ങിയത്. നിലവിൽ എക്സൈസ് സംഘം ഇന്ന് തന്നെ, എക്സൈസ് ക്രൈംബ്രാഞ്ച് ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസിൽ ഉൾപ്പെട്ട സുബേഷും കോടതിയിൽ കീഴടങ്ങിയിട്ടുണ്ട്. ഇയാളുടെ കീഴിലാണ്, സോമൻ നായരുടെ കീഴിലാണ് വ്യാജ കള്ള് ഉൽപാദന കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. അണക്കപ്പാറയിലെ ഈ വീട് കേന്ദ്രീകരിച്ച് നടന്ന വ്യാജ കള്ളുൽപാദനവുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതിയാണ് ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് അണക്കപ്പാറയിൽ വ്യാജ കള്ളുൽപാദന കേന്ദ്രത്തിൽ റെയ്ഡ് നടന്നത്. അവിടെ നിന്ന് 1500 ലിറ്ററോളം സ്പിരിറ്റ് പിടികൂടിയിരുന്നു. ഇതിനു പുറമെ 1500 സ്പിരിറ്റ് ചേർത്ത കള്ളും 12 ലക്ഷം രൂപയും കണ്ടെത്തിയിരുന്നു. അന്ന് 7 പേരെയാണ്, സ്ഥലത്തുണ്ടായിരുന്ന 7 പേരെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. അതോടൊപ്പം തന്നെ 2 പിക്കപ്പ് വാനും ഒരു ബൊലേറോയും അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്തിരുന്നു. തുടർന്ന് ഈ മുഖ്യപ്രതി രക്ഷപ്പെട്ടവരെ തുടർന്ന് ഇയാൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ എക്സൈസ് ക്രൈംബ്രാഞ്ചാണ് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്.